സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രവാസികളെ പങ്കാളികളാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഈ സാഹചര്യത്തിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വടക്കൻ കർണാടക മുതൽ കോമറിൻ വരെയുള്ള മേഖലകളിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. കേരളത്തിലെ ക്ഷീരമേഖലയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇൻഡോസിസ് കലാമിന്റെ 35 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് സ്ഥാനപതി ഡോക്ടർ റാൾഫ് ഹെക്ടർ നിർവഹിച്ചു. പാലുൽപാദനത്തിൽ കേരളം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മൃഗസംരക്ഷണ തീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. തെരഞ്ഞെടുപ്പ് കോഴയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് DYSP എ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കേണ്ട നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രവാസികളെ പങ്കാളികളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം നോർക്ക ആസ്ഥാനത്ത് പ്രവാസി ഭാരതീയർ കമ്മീഷന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക പീഡനത്തെ തുടർന്ന് 4.5 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിലെ രണ്ടാം പ്രതി മൂന്നാർ ദേവികുളം സ്വദേശി ബീന എന്ന ഹസീനയ്ക്ക് ജീവപര്യന്തം തടവും 10,000 രൂപ പിഴയും ശിക്ഷ. കോഴിക്കോട് ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ അനിൽകുമാറാണ് ശിക്ഷ വിധിച്ചത്. മധ്യപ്രദേശിലെ ഗാർകോൺ നഗരത്തിലുണ്ടായ വർഗീയ സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ഒരാൾ അറസ്റ്റ് ചെയ്തു. പോലീസ് സൂപ്രണ്ട് സിദ്ധാർത്ഥ് ചൗധരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രതിയായ മോഹ്സിൻ എന്ന വസീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടിയുടെ ഭഗവന്ത് മാന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് സർക്കാർ, മുൻ മന്ത്രിമാർ, MLA മാർ, സ്വകാര്യ സംരക്ഷകർ എന്നിവരടക്കം 184 VIPകൾക്ക് നൽകിയിരുന്ന സുരക്ഷ പിൻവലിച്ചു. എന്നാൽ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ പ്രത്യേക ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പിൻവലിക്കില്ലെന്നും അധികൃതർ പറഞ്ഞു. രാജ്യങ്ങൾ പരസ്പരം ധാർമ്മികോത്ബോധനം നടത്തേണ്ടതില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. NGOകൾ, ഗവേഷകർ, മറ്റ് സംഘടനകൾ എന്നിവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മറുപടി പറയുകയാണ് ബോറിസിന്റെ പരാമർശം. ദ്വിദിന സന്ദർശനം പൂർത്തിയാക്കി ബോറിസ് ഇന്ത്യയിൽ നിന്നും മടങ്ങി. തെലങ്കാനയിൽ വീണ്ടും ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ ഒരാൾ മരിച്ചു. വിജയവാഡയിലാണ് സംഭവം. ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററി കിടപ്പുമുറിയിൽ ചാർജ് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഗുലാബി തോട്ട സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. അപകടത്തിൽ ശിവകുമാറിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. സൗദി അറേബ്യയിലെ ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ബ്രാഞ്ച് സ്റ്റോറിൽ വൻ മോഷണം നടന്നതായി റിപ്പോർട്ട്. സംഭവത്തിൽ 4 പ്രതികളെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സൗദി പൗരനും 3 പാകിസ്ഥാനികളുമാണ് പിടിയിലായത്. തുടർ നിയമ നടപടികൾക്കായി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ജനയുഗം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.